വരുന്ന വഴി മനോഹരമായ ഒരു കാഴ്ച കണ്ടു. ദേ നോക്കിയേ, റോഡ് സൈഡിൽ നമ്മുടെ കണ്ണന്മാർ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ആഹാ, എന്ത് ഭംഗിയാണ്! വിഷുവിന് ഇനി ദിവസങ്ങളേറെയുണ്ട്. എങ്കിലും കൃഷ്ണവിഗ്രഹത്തിൻ്റെ കച്ചവടം നേരത്തെ തുടങ്ങി. ഇനി എവിടെ നിന്നാണ് ഈ വിഗ്രഹങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിൽ നിന്നാണ് എത്തുന്നത്. അയ്യോ, ടൂറിസ്റ്റ് ബസ് കയറ്റിയിടുന്ന വഴിയുടെ മുൻപിലാണ് പുള്ളിക്കാരൻ വിഗ്രഹങ്ങൾ പരക്കി നിർത്തിയത്. അതുകൊണ്ട് കണ്ണന്മാരെയൊക്കെ വീണ്ടും ഒന്ന് തൽക്കാലത്തേക്ക് എടുത്തു മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ബസ്സുകാരും നമ്മളും കൂടി വീണ്ടും എടുത്തു നിർത്തുകയാണ്. കച്ചവടക്കാരന് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, മലയാളം ഒട്ടും തന്നെ അറിയില്ല. എന്തായാലും തിരിച്ചു പറക്കിയെടുക്കാൻ സഹായിച്ച നമ്മുടെ ബസ്സുകാർ ചേട്ടന്മാർക്ക് നന്ദി. ചേട്ടന്മാര് പൊളിയാണ്. വീണ്ടും വിഗ്രഹങ്ങൾ പഴയതുപോലെ നിരത്തി മനോഹരമായി. 200 രൂപ മുതൽ 400 രൂപ വരെയാണ് കൃഷ്ണ വിഗ്രഹത്തിന് ചിലവ് വരുന്നത്. ചിലരൊക്കെ 100, 150 ഒക്കെ വില പേശുന്നത് കണ്ടു. പക്ഷേ ഒന്ന് പറയാം, വില പേശി വാങ്ങേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. കൊടുക്കുന്ന തുകയ്ക്ക് ഈ സാധനം എന്തായാലും മുതലാണ്. അത്ര മനോഹരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ വിലയും വാങ്ങുന്നില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കനത്ത ചൂടിലും ഈ റോഡ് സൈഡിൽ വെയിൽ കൊണ്ട് വിൽക്കുന്നവരുടെ അധ്വാനത്തെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ലല്ലോ. ചോദിച്ചപ്പോൾ രാജസ്ഥാനിൽ നിന്ന് കുടുംബമായാണ് കേരളത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വിൽപ്പനയ്ക്കായി എത്തിയത് എന്നാണ് പറഞ്ഞത്. കേരളത്തിന്റെ പല ഭാഗത്തും ഇവരുടെ കൂടെ ഉള്ളവർ കച്ചവടം ചെയ്യുന്നുണ്ട്. കാണാൻ മനോഹരമായത് കൊണ്ട് തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുപാട് വിറ്റുപോകുന്നുണ്ട്. എന്തായാലും ഇത്തവണ വിഷുവിന് വേണ്ടി ഒരു നല്ല വിഗ്രഹവും വാങ്ങി ഞങ്ങളും തിരിച്ചു പോകും.